നമസ്കാരം. അങ്ങനെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുന്ന വാർത്തകളാണ് ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കും ഇറാനിലോട്ട് ഒരു ആക്രമണം ഉണ്ടാവുക എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ നമ്മൾ ചർച്ചകളിലൂടെയും അതുപോലെ തന്നെ വാർത്തകളിലൂടെയും എല്ലാം തന്നെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ എണ്ണപ്പാടങ്ങളായിരിക്കും ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇന്നേക്കത് ഏകദേശം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം ഇസ്രായേലിന്റെ റഡാറിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ എണ്ണപ്പാടങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന പല റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഒരു സമ്പദ് വ്യവസ്ഥയെ, ഇറാന്റെ ഒരു അടിത്തറ തന്നെയാണ് ഇറാന്റെ ഈ ഒരു എണ്ണപ്പാടങ്ങളും അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങളും. നമ്മളെയും ബാധിക്കും. അതെ, വാർത്ത വന്നിട്ടുണ്ട് എണ്ണവില കൂടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. കൂടുക മാത്രമല്ല, ഇതിനകത്ത് ക്ഷാമം നേരിടേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇസ്രായേലിന് ഇപ്പൊ വലിയ ജോലിയാണ് കേട്ടോ. ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ ഇറാന്റെ മിസൈൽ ആക്രമണം തടയണം, പിന്നെ അതുപോലെ തന്നെ ഹിസ്ബുള്ളക്കെതിരായിട്ടുള്ള കരയുദ്ധം ലെബനനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് നടക്കണം. പിന്നെ നേരത്തെ ഉള്ള യുദ്ധം അതൊരു വഴി കൂടെയും പോകുന്നുണ്ട്. അപ്പൊ ഇസ്രായേലിലാണ് ജോലി ഇപ്പൊ കൂടുതൽ നിൽക്കുന്നത്. ഇറാനുമായിട്ട് ആദ്യമായിട്ടാണ് ഇവര് ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തില്ലേ ഈ എന്നെ ഇറാനും ഇസ്രായേലും ചേട്ടൻ ബാവ അനിയൻ ബാവ എന്നുള്ള രീതിയിലായിരുന്നു. ഇവർ തെറ്റാനുള്ള ഇസ്ലാമിക് വിപ്ലവമാണ് അതിന്റെ പിന്നിലുള്ള കാര്യം തന്നെ. ഇപ്പോൾ ഹിസ്ബുള്ളയെ തകർക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ പിന്മാറ്റുക എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇവർക്ക് അത്തരത്തിലുള്ള ചില പ്രതികാരം നിൽക്കുന്നത് കൊണ്ടാണ് 181 മിസൈലുകളാണ് അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. എന്താ മിസൈലിന്റെ പേര്? ഗദ്ദാർ ഇമാദ് മിസൈലുകൾക്കൊപ്പം ഒരു പുതിയ ഒരെണ്ണം വിട്ടുവരെ ഫത്ത ഹൈപ്പർ സോണിയ മിസൈലുകളും ഈ പിന്നെ ഇറാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇറാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ മിസൈലിന്റെ ഒരു പ്രത്യേകത 1400 കിലോമീറ്റർ പരിധി, മണിക്കൂറിൽ 16,000 മുതൽ 18,500 കിലോമീറ്റർ വരെ വേഗത, ശബ്ദത്തേക്കാൾ 3 ഇരട്ടിയിലാണ് പോകുന്നത്. ഫത്ത എന്ന് പറഞ്ഞാൽ ഇത് അറബി പദമാണ് കേട്ടോ, ഈ തുറക്കുന്നത് എന്ന അർത്ഥം വരുന്നതാണ്. അപ്പൊ അത്യാധുനിക റോക്കറ്റ് എഞ്ചിനുകൾ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷി, ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഈ പ്രത്യേകതകൾ. ഇതാണ് ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കണം ഇസ്രായേലിന്റെ നേർക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന മിസൈലുകള് യു എസിന്റെ സഹായത്തോടുകൂടിയാണ് ഇവര് എയറിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുകയാണ്, ശിഥിലമാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇസ്രായേൽ പിന്നെ ഇതിന്റെ ഈ ആണവ നിലയത്തിലേക്കുള്ള നോട്ടം ഇട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ യു എസ് അതിനകത്ത് വളരെ ശക്തമായിട്ട് ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു രീതി നടക്കത്തില്ല, അത് ഒഴിവാക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ബൈഡൻ നേരിട്ടാണ് സാർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാന് പിന്തുണ നൽകിയിരുന്ന റഷ്യ തൽക്കാലം സംയമനം പാലിക്കാനായിട്ട് ഇറാനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ മറ്റുള്ള രാജ്യങ്ങൾ ഏറെ ഭയക്കുന്നുണ്ടെന്നുള്ളത് വളരെ ഉണ്ട്. കാരണം ഇത് ഇതിന്റെ വലിയ ഭവിഷ്യത്തങ്ങ് മാറുകയാണ്, അത് വളരെ ദോഷമായിട്ട് മാറും. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതല്ലേ ഈ ലോകം മുഴുവൻ ആശങ്കയുണ്ടെന്ന്. ആ ആശങ്കയാണ് ഇപ്പൊ റഷ്യയുടെയും യു എസിന്റെയും വാക്കുകളിൽ വരുന്നത്. യു എസ് പിന്നെ എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന പറഞ്ഞ് ഇവരെ അങ്ങ് അഴിച്ചങ്ങ് വിട്ടുകഴിഞ്ഞാൽ സ്ഥിതി വഷളാകത്തില്ല. അതുപോലെ പിന്നെ ഇറാനെയും അങ്ങ് അത്തരത്തിൽ വിട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? പിന്നെ അതുപോലെ തന്നെ ചെങ്കടലിലെ ഈ വരുന്ന അന്താരാഷ്ട്ര കപ്പലുകൾ ഗതാഗതം തടയാനായിട്ട് ഹൂതികൾക്ക് ശ്രമമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പറയുന്നുണ്ട് യു എയിലുള്ളവർക്കൊക്കെ പ്രത്യേക നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, യാത്ര വളരെ സുരക്ഷിതമായിരിക്കണം എന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളം കേരളക്കര മുഴുവൻ ആ ഒരു വാർത്ത വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. കാരണം പിന്നെ നമുക്കറിയാലോ UAE ഗൾഫ് നാടുകളിലേക്കുള്ള കൂടുതൽ സഞ്ചാരികളും പിന്നെ പ്രവാസികളും ഒക്കെ നമുക്കുള്ളതെന്ന് പറയുന്നത് മുഴുവൻ കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പൊ അത് നമ്മൾക്കൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. പ്രത്യേക നിർദ്ദേശം UK ആണ് ആ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അവരുടെ ആൾക്കാരെ സംബന്ധിച്ച്. അപ്പം മലയാളികൾ അത് ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യം തന്നെയാണെന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞിട്ടുണ്ട് സിവിലിയൻസിന് നേരെ, ഇറാന്റെ സിവിലിയൻസിന് നേരെ അവരൊരു ആക്രമണം ഉണ്ടാകില്ല. അപ്പോൾ എന്തായാലും വലിയ എന്തോ തന്നെയാണ് ഇസ്രായേലിന്റെ അണിയറയിൽ ഒരുങ്ങുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാം. ഈ പിന്നെ അങ്ങനെ സൈനിക അവരുടെ സൈനികരോട്
ആൾക്കാരോടോ അവരുടെ ആൾക്കാരോടോ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പോകുന്ന പോക്കില് പലരെയും വീഴ്ത്തിയെങ്കിൽ മാത്രമേ അതിനിടയ്ക്കാണ് കഴിയുന്നത് ഇവര്. അപ്പൊ ഈ ഈ ഹിസ്ബുള്ളയിൽ കാരണം ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇനി അതുകൊണ്ട് ഇപ്പൊ ഇറാൻ ഭരണാധികാരികള് ആലോചിക്കുന്നുണ്ട്, ഹിസ്ബുള്ളയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പിന്തുണ അല്ലെങ്കിൽ ആയുധ ശേഖരം മുഴുവൻ അങ്ങോട്ട് കൊടുക്കുന്നു. അത് ഇസ്രായേൽ തുടക്കത്തിലെ പറഞ്ഞിരുന്നതാണല്ലോ, നിങ്ങൾ ഈ ഇത്രയും ഈ ഭീകര സംഘടനകൾക്ക് ഇതിനു വേണ്ടിയാണോ ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ധന വിനിയോഗിക്കുന്നത്, മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കൂ. അതിനി ഒരു പക്ഷേ പിന്നെ കാര്യങ്ങളൊക്കെ ഇറാൻ എതിരായിട്ട് വരുമ്പോൾ ഇറാൻ ഇനി ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാകത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഹിസ്ബുള്ള ഇറാനെതിരെ തിരിയുന്ന ഒരവസ്ഥയിലേക്ക് മാറുമെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതൊരു സാറ്, ഈ ഒരു നസ്രുള്ളയുടെ വാദം ഇപ്പോഴും പല രാജ്യങ്ങൾക്കും ഉൾക്കൊള്ളാനായിട്ടില്ല എന്നുള്ളതാണ്. ശവസംസ്കാരം കഴിഞ്ഞിട്ടില്ല, ഇല്ല ഇല്ല, അടുത്ത ദിവസമാണെന്ന്. അപ്പൊ അത് ഇറാഖില് ഇന്നുണ്ടായ ഒരു അവിടുന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അവിടെ ഇപ്പൊ ഏകദേശം ഈ ഒരു നസ്രുള്ളയുടെ മരണത്തിന് ശേഷം അത് കഴിഞ്ഞ ഈ ഒരു ദിവസത്തിനുള്ളിൽ ജനിച്ചിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നസ്രുള്ള എന്നാണ് പേര് വെച്ചിരിക്കുന്നത്. അത് അവരുടെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് തന്നെയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അതിൽ നിന്ന് സാറ് ഈ ഒരു എന്താ ആരാണ് നസ്രുള്ള എന്നതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഈ ഒരു ചോര കുഞ്ഞുങ്ങൾക്കാണ് ജനിച്ച വീണ ഉടനെ തന്നെ നസ്രുള്ള എന്നൊരു പേരിട്ടിരിക്കുന്നത്. അതായത് വരും തലമുറയിലൂടെയും അവരിനി ഈ ഒരു ഭീകരവാദം തന്നെ ഞങ്ങൾ തുടർന്നുകൊണ്ട് പോകും എന്നുള്ളതിന് കൃത്യമായ ഉദാഹരണം. എത്രത്തോളം ഇത് കനല് ഇവരുടെ ഉള്ളിൽ കിടപ്പുണ്ടെന്ന് അത് ആളിക്കത്തും എന്നുള്ളതാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭീകര സംഘടനകളാണ് ഇത് മുഴുവൻ. കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നത് തോക്കാണ് കളിക്കാൻ കൊടുക്കുന്നത്, കുട്ടികൾ തോക്ക് കണ്ടാണ് വളരുന്നത്. അപ്പോൾ അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല, കാരണം ഈ ചാവേറായി മാറുക എന്നുള്ളതാണ്. ലോകത്തുള്ള ഭീകര സംഘടനകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ളതാണ്, ഈ തോക്ക് കണ്ട് വളരുകയും അതുകൊണ്ട് അത് സാധാരണ നമ്മൾ പേനയൊക്കെ ഉപയോഗിക്കുന്നവർ അവർ തോക്ക് ഉപയോഗിച്ച് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് അവർക്ക് തന്നെ ദോഷമാവും. ഇപ്പൊ ഇസ്രായേലിന്റെ പക്കൽ ആണവായുധം ഉണ്ട് എന്നുള്ളത് വളരെ പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. ഇറാനും അതിന്റെ ശേഷിയുണ്ട്. അതുകൊണ്ടാണ് US ഈ ആണവ കാര്യങ്ങളിലേക്കുള്ള ഒരു നശീകരണത്തിലേക്ക് പോകുന്നത്. വളരെ സൂക്ഷിക്കണം, അതിനകത്തൊരു നിയന്ത്രണം US വളരെ ശക്തമായി പറഞ്ഞത് ആ ഒരൊറ്റ കാരണം കൊണ്ട്. ഇത്രയും കാലം അമേരിക്ക ഒരു കാര്യത്തിനും ഇസ്രായേൽ ഇടപെട്ടിരുന്നില്ല, പൂർണ്ണ സപ്പോർട്ടായിരുന്നു. ആവശ്യത്തിന് സൈനികർ വേണമെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്, ആയുധങ്ങൾ വേണമെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിലോട്ട് ഇത് എന്തായാലും ഇത് മുറുകുമെന്നറിയാം. പക്ഷെ ഈ ഒരു സാർ പറഞ്ഞ പോലെ ഒരു ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഒരു ആക്രമണം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയും, അതും ബൈഡൻ നേരിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് പാടില്ല, ഇസ്രായേലിന്റെ ചെറുത്തുനിൽപ്പിന് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യണം, അതിനെ ഞങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് റഷ്യൻ പ്രധാനമന്ത്രി ടെഹ്റാനിലെത്തിയിട്ട് ഇറാൻ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. സംയമനം പാലിക്കണം എന്നുള്ളത്, കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ വേറൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്, ഇതെല്ലാം കൂടെ നോക്കണ്ടേ. അപ്പൊ ഈ പറഞ്ഞ രീതിയില് ഇത് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഷളായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിവിഴും എന്നറിയാം, വലിയ പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈ റഷ്യയുടെ പ്രധാനമന്ത്രി ടെഹ്റാനിലെത്തി ഇത്തരത്തിലൊരു ചർച്ച നടത്തിയതിന്റെ കാര്യം എന്ന് പറയുന്നത്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ലെബനിൽ ആദ്യമായിട്ടാണ് ഈ ഇസ്രായേൽ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നത്. ഇസ്രായേൽ തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇവരങ്ങോട്ട് വിട്ട മിസൈലിന്റെ ചിത്രവും ഒക്കെ പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾ അതിന്റെ പുറത്ത് കുട്ടികളൊക്കെ കയറിയിരിക്കുന്നു, അത് ചിത്രത്തിൽ കണ്ടിട്ട് തന്നെ നമുക്ക് ഒരു ഭീമാകാരമാണ്. അപ്പോൾ അതിന്റെ ആ വേഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഏറ്റവും പുതിയത് ഹൈപ്പർ സോണിയ മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര പുതുമയുള്ള കാര്യമായിട്ടല്ല സാർ, കാരണം കുട്ടികളടക്കം ഒരു പേടിയില്ലാതെ അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് അവിടുത്തെ യുവാക്കളടക്കം അതിന് കയറി നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്ന തിരക്കിലാണെന്നാണ് പറയുന്നത്. അതായത് ഇറാന്റെ ഈ ഒരു അവശിഷ്ടം, ഈ ഒരു മിസൈലിന്റെ അവശിഷ്ടം വെച്ചിട്ട് അവരത് ഒരു കളിപ്പാട്ടമായിട്ടാണ് അവരതിന് കണ്ടിരിക്കുന്നത്. അതുപോലെ ലെബനിൽ ഏകദേശം 400 മീറ്ററോളം ഇസ്രായേൽ സൈന്യം മുന്നേറ്റം നടത്തി എന്നാണ് BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് മുഴുവൻ ഹിസ്ബുള്ളയെ നോട്ടമിട്ട് തന്നെയാണ്, ഹിസ്ബുള്ളയെയും ഇറാന്റെ പരമാധികാരിയെ ഒക്കെ വധിച്ചതിലുള്ള പ്രതികാരമാണ് ഇറാനും നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ പ്രതികാര ദാഹം ഉണ്ടെന്നുള്ളത്, അതുകൊണ്ടാണ് ഇപ്പൊ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു, അതായത് അയത്തുള്ള ഖമേനി ഇപ്പൊ ഒളിവിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു നസ്റുള്ളയുടെ മരണത്തിന് ഏകദേശം കുറച്ച് സമയം മുൻപ് ഖമേനി ഒരു ദൂതൻ അയച്ചിരുന്നു. അത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കമാൻഡറാണ്, ദൂതൻ അയച്ചിട്ട് നിങ്ങൾക്ക് ചുറ്റും ഈ ഒരു ചാരന്മാരുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇറാനിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഒരു ദൂത് അയച്ചിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. ഈ ദൂത് അയച്ചിട്ടുള്ള ഒരു കമാൻഡറും ദൂതനും അവിടെ വെച്ച് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. വന്നിരിക്കുന്നത് അപ്പൊ ഈ പിന്നെ ചാരന്മാരെ വിടുന്നതിൽ ഇവര് വളരെ തന്ത്രപൂർവമായിട്ടുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു മൊസാദ് വിരുദ്ധ ഒരു രഹസ്യന്വേഷണ വിഭാഗം ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മെയിൻ തലപ്പത്തിരുന്നതും ഒരു മൊസാദ് ചാരനായിരുന്നു. അതുപോലെ അവരറിഞ്ഞില്ല. അതിനുശേഷം അതും അത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇറാന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു പദവിയിൽ ഇരുന്ന ആളാണ് അത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പൊ എത്രത്തോളമാണ് അവരുടെ ഒരു ഈ രഹസ്യന്വേഷണം, ഒരു രാജ്യത്തിന്റെ രഹസ്യന്വേഷണ വിഭാഗത്തിലടക്കം മൊസാദ് ചാരന്മാര് കയറിയിരിക്കുകയാണ്. അതുപോലെ ഈ ഇറാനി മിസൈലുകൾ ഇങ്ങനെ വിക്ഷേപിക്കുന്ന അവസരത്തിൽ ഇസ്രായേലും വ്യോമാക്രമണം വളരെ ശക്തമാക്കിയിരിക്കുകയാണ്. ബെയ്റൂട്ടിലെ മാരക ആക്രമണമാണ് നടന്നത്. അതുപോലെ ഗലീലി പിടിക്കാൻ ഇരുപക്ഷവും കടുത്ത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വടക്കൻ ഇസ്രായേൽ അതിർത്തിയിലെ ഗലീലി ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ആ തടാകത്തിലാണ് യേശു ക്രിസ്തു വെള്ളത്തിന് മുകളിലൂടെ നടന്നു എന്ന് അവിശ്വാസികൾ കരുതുന്നത്. ഹിസ്ബുള്ളയെ ഭയന്ന് ഏതാണ്ട് 63,000 ഇസ്രായേലി പൗരന്മാര് പലായനം ചെയ്തു. ഗലീലി പിടിക്കാൻ ഹമാസ് മോഡൽ ആക്രമണം നടത്തുമെന്നാണ് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊക്കെ ഇസ്രായേലിനെ ഒന്നും കൂടി പിന്നെ ഇതിലേക്ക് കൂടുതൽ ഇവരെ ആക്രമിക്കാനുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ആയിരിക്കും കടക്കുന്നത്. ഇനി ഇതിന്റെ ഒരുപാട് വശങ്ങളിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇപ്പോ എല്ലാരും ഉറ്റുനോക്കുന്നത് ഇനി ഒരു എണ്ണപ്പാടം അല്ലെങ്കിൽ ഈ ഒരു ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഏത് തരത്തിലായിരിക്കും, എന്തായാലും അവരെ ഒരു സമയവും സന്ദർഭവും നോക്കിയിരിക്കണം എന്നുള്ള കാര്യം. എണ്ണപ്പാടവും അതൊക്കെ വന്നു കഴിഞ്ഞാൽ ലോകത്ത് വലിയ സംഭവങ്ങൾ മാറി മറിയുമേ. അതിനൊന്നും US ഒന്നും അക്കാര്യത്തിനകത്ത് യാതൊരു പിന്തുണയും കൊടുക്കത്തില്ല. അതുപോലെ ഇറാനെ റഷ്യ ഇറാനെയും നിയന്ത്രിക്കുകയും ചെയ്യും അക്കാര്യത്തിലൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നു നിൽക്കുന്നത്. പക്ഷെ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അതേസമയം തന്നെ ഇസ്രായേൽ സാറ് പറഞ്ഞ പോലെ അവർക്കാണ് പണിപ്പോ കൂടുതൽ, എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അവർക്ക് നേരെ ഒരു ആക്രമണമാണ് ഇപ്പോൾ അവർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എന്തായിരിക്കും ഇനി ഇസ്രായേലിന്റെ അടുത്ത ഒരു പടി? അവരെന്തായാലും പതുങ്ങിയിരിക്കുകയാണ്, എന്തോ വലിയ എന്തോ വരാൻ പോകുന്നുണ്ട്. ഇറാൻ തന്നെ അതിനുള്ള കുഴി തോണ്ടിക്കൊടുത്തിട്ടുണ്ട്. ഏതായാലും അത് എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷയിലും അതുപോലെ തന്നെ ആശങ്കയിലുമാണ് ഈ ലോകരാജ്യങ്ങൾ മുഴുവനും.